നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ പങ്കെടുത്ത ശേഷം വലിയ രീതിയിൽ ഫാൻസിനെ ഉണ്ടാക്കിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ. 10 ലക്ഷത്തോളം ആളുകളാണ് റോബിനെ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുന്നത്. അടുത്തിടെയായി റോബിൻ്റെ ആദ്യത്തെ സിനിമാ പ്രഖ്യാപനവും വന്നു. സാധാരണയായി ബിഗ് ബോസ് അവസാനിച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ റോബിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും ആരാധകരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇപ്പോഴിതാ ജീവിതത്തിലെ പുതിയ വിശേഷം ഭാവി വധു ആരതിക്കൊപ്പം പങ്കുവെക്കുകയാണ് റോബിൻ. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് റോബിനും ആരതിയും ഒന്നിച്ച് മനസ്സ് തുറക്കുന്നത്. ചിലർ തെറ്റായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കുന്നത്. ഞാനും ആരതിയും മുടിയിൽ ഇടയ്ക്കിടെ തടവുന്നതിൽ ആർക്ക് പ്രശ്നമുണ്ടായാലും ഞങ്ങൾക്കൊരു ഗുന്തവുമില്ല. ഇന്നേ വരെ കാണാത്തവർ വരെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ബിഗ് ബോസ് സീസൺ ഫോറിൽ മത്സരിച്ചതിൽ ഏറ്റവും ടാലൻ്റ് കുറഞ്ഞ വ്യക്തി ഞാനാണ്. പക്ഷെ എന്നിട്ടും ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം. എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഒന്നും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടെ തലവേദന വരാറുണ്ട്. ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും തലവേദന മാറില്ല. തലയുടെ പിൻഭാഗത്ത് ബോൺ ട്യൂമറുണ്ട്. 2 വർഷമായി തലയുടെ പിൻഭാഗത്ത് മുഴയുണ്ട്. അത് പുറത്തേക്ക് മാത്രമേ വളരുന്നുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ ഞാൻ MRI എടുത്തു നോക്കും. എന്നെങ്കിലും അത് തലച്ചോറിലേക്ക് വന്നാൽ അത് സർജറി ചെയ്യേണ്ടി വരും. അത്യാവശ്യം വലുതാണ് ആ മുഴ. എല്ലാ ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യണം. ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആരതിയെ കിട്ടാൻ കാരണം ടോം ഇമ്മട്ടിയാണ്. എനിക്കിഷ്ടമില്ലാത്ത കാര്യം വന്നാൽ ഞാൻ പ്രതികരിക്കാം. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമെന്ന ആഗ്രഹവുമുണ്ട്. ഓർബിറ്റൽ ഫിലിം പ്രൊഡക്ഷൻസ് എന്നാണ് പേര് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അലറരുത് എന്ന് ആരതിപ്പൊടി പറഞ്ഞതിനെക്കുറിച്ചും റോബിൻ പറയുന്നുണ്ട്. ചിലർ ആവശ്യപ്പെടുമ്പോൾ മാത്രം അലറി സംസാരിക്കും എന്നാണ് റോബിൻ പറഞ്ഞത്. ഞാൻ എന്ത് പൊട്ടത്തരം ചെയ്താലും റോബിൻ എന്നോട് ദേഷ്യപ്പെടാറില്ല. ഞാൻ ആദ്യം കരുതിയത് ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നാണ്. പക്ഷേ എൻ്റെ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് റോബിൻ എന്ന് ആരതിപ്പൊടി പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും തോൽക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ആരതിയെ എനിക്കിഷ്ടപ്പെട്ടത്. അല്ലാതെ ഞങ്ങൾ കലിപ്പൻ്റെ കാന്താരിയൊന്നുമല്ല എന്നും താരങ്ങൾ പറയുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിരിയാൻ പോകുന്നില്ല എന്നും റോബിൻ കൂട്ടിച്ചേർത്തു. ഇൻസ്റ്റഗ്രാമിൽ ആരതിയെ മാത്രം ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കഥയും റോബിൻ പറയുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ മാത്രമേ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. സാധാരണക്കാരനായ എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്. അതിനപ്പുറം മറ്റൊന്നുമില്ല. ഞാൻ ഫോളോ ചെയ്തില്ല എന്ന് കരുതി മറ്റുള്ളവരോട് ഇഷ്ടമില്ലാതായി പോകുന്നില്ല എന്നും റോബിൻ സൂചിപ്പിച്ചു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.